നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സി പി എമ്മിന്റെ ചങ്കിലെ ചൈന, സി പി എമ്മിന്റെ മാത്രം ചങ്കിലെ ചൈന. കാരണം ഇവിടെയുള്ള മറ്റുള്ള പാർട്ടിക്കാർക്കോ മറ്റുള്ളവർക്കോ ഒന്നും ഈ ചൈന എന്ന് പറയുന്ന ഈ നികൃഷ്ട രാജ്യത്തോട് യാതൊരു താല്പര്യവുമില്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഇന്ത്യ ഒരു ദിവസം 1 കോടി വാക്സിനേഷൻ നൽകി, കോവിഡ് വാക്സിനേഷൻ നൽകി റെക്കോർഡിട്ടത് കഴിഞ്ഞ ദിവസം വാർത്തകളായിരുന്നു. ഭാരത് ലൈവും അതിന്റെ വാർത്ത, അതിന്റെ വിശദാംശങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ സി പി എമ്മിന്റെ തമിഴ്നാട് യൂണിറ്റ്, തമിഴ്നാട്ടിൽ സി പി എമ്മിന് ഒരു യൂണിറ്റ് ഉണ്ടോ എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നിയേക്കാം. സി പി എമ്മും കോൺഗ്രസും ഡി എം കെയും ഒക്കെ ഒരുമിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഒറ്റയ്ക്ക് സി പി എമ്മിന് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ പോലും ഉള്ള ഒരു ആൾബലമോ സംഘബലമോ തമിഴ്നാട്ടിൽ ഇല്ല, അല്ല കേരളത്തിൽ, അല്ലാതെ വേറെ ഒരിടത്തും ഇല്ല എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ആൾക്കാർ ചോദിക്കും, സി പി എമ്മിൻ്റെ തമിഴ്നാട് യൂണിറ്റിന് എന്ത് പ്രസക്തി എന്ന്. ഇപ്പോൾ സി പി എം തമിഴ്നാട് യൂണിറ്റ് ആയാലും കേരള യൂണിറ്റ് ആയാലും ആന്ധ്ര യൂണിറ്റ് ആയാലും ബീഹാർ യൂണിറ്റ് ആയാലും എല്ലാം ഒന്നാണ്. കാരണം വളരെ തുച്ഛമായ ഒന്നിനെ നമ്മൾ എന്തായാലും കരുതണം, കണക്കാക്കണം എന്നുള്ളതാണ്. എല്ലായിടത്തും ഇല്ലല്ലോ ഇത്, ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ. എന്തായാലും സി പി എം കേരളത്തിലെ സി പി എം യൂണിറ്റിന് ചങ്കിലെ ചൈനയാണെങ്കിൽ തമിഴ്നാട്ടിലെ സി പി എം യൂണിറ്റിനും ചങ്കിലെ ചൈന തന്നെയായിരിക്കും. കാരണം ഇവരുടെ തരംതാണ നിലപാടുകളും ജനാധിപത്യ വിരുദ്ധ നിലപാടുകളും രാജ്യദ്രോഹ നിലപാടുകളും ഒക്കെ എല്ലായിടത്തും ഒന്നു തന്നെയാണ്. അതിൻ്റെ വാർത്ത നോക്കിയാൽ, ഇന്ത്യ ഒരു ദിവസം 1 കോടി പേർക്ക് വാക്സിൻ നൽകി മിനിഞ്ഞാന്ന് ചരിത്രം സൃഷ്ടിച്ച ദിവസത്തിൽ ചൈനയുടെ വാക്സിൻ വിതരണത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് സി പി എം തമിഴ്നാട് യൂണിറ്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ചൈന 20 കോടി പേർക്ക് ഒരു ദിവസം വാക്സിൻ നൽകിയതിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ പുകഴ്ത്തിക്കൊണ്ട് അയാളുടെ ചിത്രവുമൊക്കെ വെച്ചുകൊണ്ടായിരുന്നു സി പി എം തമിഴ്നാട് യൂണിറ്റിൻ്റെ ട്വീറ്റ്. തമിഴ്നാട് തിരുവനന്തപുരം, അല്ല ക്ഷമിക്കണം, തമിഴ്നാട് സി പി എം യൂണിറ്റിന് ഒരു ട്വീറ്റർ അക്കൗണ്ട് ഉണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. ചൈനയുടെ വാക്സിൻ നേട്ടത്തെ വാനോളം പുകഴ്ത്തുന്ന സി പി എം തമിഴ്നാട് യൂണിറ്റിൻ്റെ ട്വീറ്റിലുള്ള പോസ്റ്റിൽ ഷീ ജിൻപിങ്ങിൻ്റെ മനോഹരമായ ഒരു ചിത്രവുമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറു വിരൽ അനക്കാൻ പോലും, ഒന്ന് വാതുറക്കാൻ പോലും സി പി എമ്മിൻ്റെ ഒരു യൂണിറ്റിനും കഴിഞ്ഞിട്ടില്ല എന്നത് അത്യന്തം സങ്കടകരമാണ്. മാത്രമല്ല, ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കാൻ, ചൈനയെ പുകഴ്ത്തി കാണിക്കുന്നു എന്നുള്ള ഒരു പരോക്ഷമായ സൂചന കൂടി ഇതിനകത്ത് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ ചൈനയുടെ വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ലോകമാകെ സംശയം ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു അത്ര ശുഭകരമല്ലാത്ത ഒരു വാക്സിൻ യജ്ഞമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈനയുടെ വാക്സിൻ ഒന്നിനും കൊള്ളില്ല. ചൈനീസ് വാക്സിൻ എടുത്തവർക്ക് ഏതാണ്ട് 60% പേർക്ക് വീണ്ടും കോവിഡ് വരികയും പലരും മരണപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരവസ്ഥയിലാണ് ചൈനയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ സി പി എമ്മിൻ്റെ ഈ തരംതാണ നടപടി എന്നത് ഇപ്പോൾ വലിയ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ വാക്സിൻ കുത്തിവെച്ച ശ്രീലങ്ക, ബഹ്റിൻ, യുഎഇ, മംഗോളിയ, സീഷെൽസ് എന്നിവിടങ്ങളിൽ വീണ്ടും കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുകയാണ്. സുരക്ഷിതവും ഫലപ്രദവും എന്ന് അവകാശപ്പെട്ട ചൈന രംഗത്തെത്തിയെങ്കിലും ചൈനയുടെ വാക്സിനെതിരെ വലിയ സംശയമാണ് ഉയരുന്നത്. എന്നാൽ മോദി വിരുദ്ധ വികാരം തലയ്ക്ക് പിടിച്ച സി പി എമ്മിന് അതൊന്നും പ്രശ്നമല്ല. ഇന്ത്യയുടെ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ചൈനീസ് സേനയെ നിയന്ത്രിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന കാര്യവും സി പി എം മറക്കുന്നു. സി പി എമ്മിന് അല്ലെങ്കിലും അങ്ങനെയാണ്, സ്വന്തം ഇടത്തിരുന്നു കൊണ്ട് അവരെ തകർക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട നെറികെട്ട തന്ത്രമാണ് സി പി എം പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓം ഷീ ജിൻപിങ് ആയ നമ അല്ലെങ്കിൽ ഓം ചൈനയായ നമ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയ നമ ചൈനയാണ്, ചങ്കിലെ ചൈനയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിന്താ ജെറോമിൻ്റെ ചില എഴുത്തുകുത്തുകളൊക്കെ ഈ സമയത്ത് ഓർമ്മ വരുന്നു. എന്തായാലും ചൈനയെ പുകഴ്ത്തുന്ന, ചൈനയെ പുകഴ്ത്തിപ്പാടുന്ന സി പി എം ഇന്ത്യയുടെ വാക്സിനേഷൻ യജ്ഞത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല എന്നത് അത്യന്തം സങ്കടകരമാണ്. അല്ല, ഇവരെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.